കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്കും കിടപ്പ് രോഗികൾക്കും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് കളമശ്ശേരി രാജഗിരിയിലെ വിദ്യാർത്ഥികൾ. നടക്കുമ്പോൾ മുന്നിലുള്ള വസ്തുക്കളെ സെൻസ് ചെയ്യുന്ന ചെരുപ്പ് മുതൽ റോബോട്ട് കൈകൾ വരെ ഇവരുടെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണ്. ഈ കാഴ്ച പരിമിതര് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ കാഴ്ച പരിമിതർക്കാണെന്നുണ്ടെങ്കിൽ നടക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ട് കളമശ്ശേരി രാജഗിരിയിലെ വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയ്ക്ക് എത്തിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കിടപ്പ് രോഗികളെ സഹായിക്കുന്ന രീതിയിൽ അവരെന്ത് കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ആ കുട്ടികളോട് തന്നെ ചോദിക്കാം. പേരെന്താണ്? നീൽ. എന്താ നിങ്ങളെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവരെയും കിടപ്പ് രോഗികളൊക്കെ സഹായിക്കാൻ വേണ്ടി എന്ത് കണ്ടുപിടുത്തമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്? ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. മറ്റുള്ളവരെ വിളിക്കുവാനായി അവർ വളരെയധികം പ്രയാസപ്പെടും. അതുകൊണ്ട് ഞങ്ങളൊരു സിമ്പിൾ പ്രൊജക്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് മറ്റുള്ളവരെ വിളിക്കുവാനായി അവർക്ക് കയ്യിൽ ചുരുട്ടിയാൽ മതി. അപ്പം മറ്റുള്ളവർക്ക് അത് അലേർട്ട് ചെയ്യും. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ ബ്ലൈൻഡ് വാക്കർ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്സ്റ്റക്കളെ കണ്ടുപിടിച്ച് അത് അലേർട്ട് ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റോബോട്ടിക് ഒരു ഹാൻഡ് പോലെ ഒരു റോബോട്ടിക് ഹാൻഡാണിത്. ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നതെന്ന്? ഇതും ഈ വയ്യാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സാധനം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ളതാണ്? അതെ അതെ, ഇതിൽ ടോട്ടൽ 6 degrees ഓഫ് ഫ്രീഡം ഉണ്ട് ഈ റോബോട്ടിക് ആമിന്. അപ്പോൾ ഓൾമോസ്റ്റ് എന്താണെങ്കിലും ചെയ്യാൻ പറ്റും, ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊരു പ്രോട്ടോടൈപ്പ് ആണ്, ഇത് ലോ കോസ്റ്റ് രീതിയിലാണ് ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഇതിൽ കമ്പ്യൂട്ടർ വിഷനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടെ കുറച്ച് ബ്ലോക്സ് ഉണ്ട്, അപ്പോൾ ആ ബ്ലോക്സിൻ്റെ കളറും പൊസിഷനും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യണ കമ്പ്യൂട്ടർ വിഷൻ ആൾക്കൊരിതും ഡിറ്റക്ട് ചെയ്യും. ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പോയി പിക്ക് ചെയ്യും, എന്നിട്ട് അത് കളർ അനുസരിച്ച് സോർട്ട് ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഫുഡൊക്കെ സോർട്ട് ചെയ്യാൻ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത്തരത്തിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ ഈ 6 വേദികളിലുമായി നിരവധി കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകാവുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. 6 വേദികളിലായി 8000-ത്തോളം കുട്ടികളാണ് ഈ ശാസ്ത്രമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ഇപ്പോൾ ഇന്ന് 2ാം ദിവസമാണ്, ഇനി 4 ദിവസം കൂടിയുണ്ട്. എന്തായാലും മികച്ച ഒരു കണ്ടുപിടുത്തമാണ് ഇതും. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ദിവ്യ, മാതൃഭൂമി ന്യൂസ്.